ذكرغلاي ذكرغليل لا إله إلا الله يكالم سرتماي ورذكر كلام الله الله عند كلامه قرآن قرآن كذي نال بن لا إله إلا الله يعني سرتم لا إله إلا الله يكالم سرتمان كلام الله الله عند كلام شد قرآن قرآن فرايانم جيوتين بحاجة ماكيا من قرأ منه حرفا فله حسنة ور أكثر موديا الكولي يند الحسنة بعشر أمثالها ور كولي ونلا بطولي أتان الله فنلقندة ور آية ور آل أركنجلهم بدي بيجو قدتال كان له ثوابها ما تليت بدي بيك بطة آية نملنا آر بدي شو أبر يترقى على مودن نندو أدند أدي كولي ودي آل كلا قد كنن بوله ودي بدي بيجا لكم الله ودكم അങ്ങനെയാണെങ്കിൽ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ എത്ര ഭാഗ്യവാന്മാരാണ്, അവരെത്ര ശ്രേഷ്ഠന്മാരാണ്, നമ്മുടെ മുഅല്ലിമീങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അലിഫും ബാവും ചാവും അദബും നമ്മളെ പഠിപ്പിച്ച കൊച്ചുനാളിൽ എങ്ങനെ എഴുതണം, വായിക്കണം, എങ്ങനെ ഖുർആൻ ഓതണം എന്ന് തജ്വീദ് കോഡുകൂടെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ, അവർ എത്ര ഭാഗ്യം പുണ്യം ചെയ്ത ആളുകളാണെന്നറിയോ. നമ്മുടെ ഇബാദത്തിന്റെ ഒരു കോപ്പി അതുപോലത്തെ കൂലി അള്ളാഹു നമ്മുടെ ഉസ്താദുമാർ കൊടുക്കുക. അവരുടെയും നമ്മുടെയും നിയ്യത്തുകൾ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്തൊരു ഭാഗ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു, ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, ഖുൽഹു അല്ലാഹു അഹദ് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക്, രണ്ടര വയസ്സുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ഓതാൻ പ്രായമായ കുട്ടിക്ക്, ആ കുട്ടി അത് ഓതുന്ന കാലത്തോളം അതിൻ്റെ കൂലി ഉമ്മ കിട്ടും. അപ്പൊ ചില അതിലെ കുറച്ച് തജ്വീദൊക്കെ ശരിയാക്കാണ്ടായിരുന്നു, അത് ഉസ്താദ് ശരിയായി കൊടുത്തു. അപ്പൊ ഉസ്താദിനും ആ കൂലി കിട്ടി, ഉമ്മാക്കും കിട്ടി, അല്ലെ വാപ്പ പഠിപ്പിച്ചെടുത്തു വാപ്പാക്കും കിട്ടി. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ കലാം ഖുർആൻ. അഅ്ളമുദ്-ദിക്രി, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിന്റെ മഹലായ ഫളൽ കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്ന നന്മകൾ, അല്ലാഹു ഇഷ്ടമായ നന്മകൾ, അല്ലാഹുവിന്റെ റിളാഇന് കാരണമാകുന്ന നന്മകൾ നമ്മുടെ നാവ് കൊണ്ട്, അമലു കൊണ്ട്, കൈകാലുകളെ കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.